ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള ദിക്ർ സ്വലാത്ത് ആരംഭിക്കുകയാണ്. ഇന്നത്തെ സ്വലാത്തിനോടനുബന്ധിച്ച് വന്ദ്യരായ ഷെയ്ഖുന അൽ ഖാദി സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആല സിർറഹു അസീസ് നഫാനല്ലാഹു ബിഹി ഫി ദാരൈൻ മഹാനവറുകളുടെ രണ്ടാം ഉറൂസ് പരിപാടിയും ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇന്ന് അസർ നിസ്കാരാനന്തരം ഖത്മുൽ ഖുർആനും തഹ്ലീലും എല്ലാം നമ്മളും മുത്തഅല്ലിമീങ്ങളും ഒരുപാട് ആളുകൾ പാരായണം ചെയ്തു. അത് നമ്മുടെ താലൂക്ക് സംയുക്ത കാദിയായ വന്ദ്യരായ ബഹുമാനപ്പെട്ട സയ്യിദ് സാദാത്ത് തങ്ങളവറുകൾ ഹദിയ ചെയ്ത് ഭക്തി നിർഭരമായ ദുആയോടുകൂടി ആ ചടങ്ങ് അസറിന്റെ ശേഷം ഇവിടെ നടക്കുകയുണ്ടായി. ഇൻഷാഅല്ലാ ദിക്ർ സ്വലാത്ത് എല്ലാം കഴിഞ്ഞ് ഉസ്താദിന്റെ അരുമ മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി തവല്ലല്ലാഹു ഉംറഹു മാസിഹ മഹാനവറുകൾ ഇവിടെ വന്ന് നമുക്ക് നേതൃത്വം നൽകും. ഈ പരിപാടിയിൽ വെച്ച് വന്ദ്യരായ ഷെയ്ഖ് പുസോട് തങ്ങൾ ഉസ്താദേവരുടെ ഉറൂസിനോടനുബന്ധിച്ച് അവരുടെ സ്മരണയ്ക്ക് വേണ്ടി നമ്മളെ നാട്ടിലെ പ്രഗത്ഭരായ നമ്മളെ താലൂക്കിലെ പ്രഗത്ഭരായ വലിയ രണ്ട് ആലിമീങ്ങൾ ഒന്നേരായ ഷെയ്ഖുന താജുൽ ഉലമ അള്ളാഹു ദർജ ഉയർത്തിക്കൊടുക്കുമാരാകട്ടെ. മഹാനവറുകളുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭരാണ്. മഹാനവറുകളോട് ആരെങ്കിലും നമ്മളെ നാട്ടിലേക്ക് ഒരു മുദരിസ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ആ നിങ്ങൾക്ക് ഞാൻ മുദരിസ് തരാം എന്ന് ചിന്തിച്ചുകൊണ്ട് ആദ്യമായി ചിന്തിക്കുന്നത് കറായ കാസിം മദനിയും കറായ ഹൈദർ മദനിയും എവിടെങ്കിലും നിന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ടാണ് പിന്നെ അവർക്ക് മുദരിസ്മാരെ കൊടുക്കുന്നത്. ഇവർ രണ്ടുപേർ നിന്ന് എന്ന് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ആലോചിക്കും. ഇവർ തൽക്കാലം എവിടെന്നെങ്കിലും ഒഴിഞ്ഞിട്ട് ദർസ് വേണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണെങ്കിൽ ഉടനെ ഒന്നരായ ഷെയ്ഖുന താജുൽ ഉലമ ഈ രണ്ടിലൊരാളെ ദർസിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അത്രയും വലിയ പ്രഗത്ഭരായ രണ്ട് പണ്ഡിതന്മാരാണ് നമ്മുടെ അടുത്ത രാജ്യക്കാരായ കറായയിലെ രണ്ട് ഏകദേശം ഒന്നേരായ കാസിം ഉസ്താദ് അവറുകൾക്ക് രണ്ട് വയസ്സ് കൂടുതലാണ്, ഹൈദർ ഉസ്താദ് അവറുകൾക്ക് രണ്ട് വയസ്സ് കുറവാണ്. എന്നാലും നമ്മളെ താലൂക്കിന്റെ അഭിമാനമാണ്. താലൂക്ക് ജമ്മി സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറിയാണ് ഒന്നേരായ കാസിം മദനി ഉസ്താദ് അവറുകൾ. നമ്മുടെ താലൂക്കിലെ നല്ല ഒരു ഏകദേശ ശിഷ്യന്മാർ ദർസ് നടത്തി വലിയ പ്രാവീണ്യം തെളിച്ച ഒരുപാട് ശിഷ്യന്മാരുള്ള രണ്ട് പ്രഗത്ഭരായ ഉസ്താദുമാരാണ്, പണ്ഡിതന്മാരാണ് കറായ കാസിം മദനി ഉസ്താദ് അവറുകളും കറായ ഹൈദർ മദനി ഉസ്താദ് അവറുകളും. അവർക്കും നമുക്കും അള്ളാഹുവിന്റെ ദീനിന് നേതൃത്വം നൽകി ദർസ് നടത്തി ഇൽമ് പരത്താൻ അവർക്കും നമുക്കും അള്ളാഹു തോഫീക്ക് നൽകുമാരാകട്ടെ. നമുക്കും അവർക്കും നമ്മുടെ ശിഷ്യന്മാർ നമ്മുടെ മുത്തല്ലിമീങ്ങളും ആൺമക്കൾ പെൺമക്കൾ എല്ലാവർക്കും അള്ളാഹു നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവർക്ക് ഈ ഉറൂസോടുകൂടി വന്ദ്യരായ അസ്സയ്യിദ് അൽ ഖാദി പുസോട്ട് തങ്ങൾ അവാർഡ് ഇവർ രണ്ടുപേർക്കും നല്ലൊരു സ്ഥാനവസ്ത്രവും അവർ ഇതുവരെ ചെയ്ത ഖിദ്മത്ത് ഉൾക്കൊള്ളുന്ന സംക്ഷിപ്തമായ ഒരു സർട്ടിഫിക്കറ്റും അതോടുകൂടി ക്യാഷ് അവാർഡും എല്ലാം ഈ സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട പുസോട്ട് തങ്ങൾ ഉസ്താദ് അവർകളുടെ സുപുത്രൻ അസ്സയ്യിദ് ഷഹീറുൽ ബുഖാരി തങ്ങൾ ഇവിടെ വരും. അവരെ കരം കൊണ്ട് അതിവിടെ വിതരണം ചെയ്യുന്നതായിരിക്കും. അള്ളാഹു തോഫീക്ക് നൽകുമാരാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനിടയ്ക്ക് നമുക്ക് എല്ലാ മാസവും ഇവിടെ നടക്കുന്ന ദിക്ർ സ്വലാത്ത് ചൊല്ലി നമ്മുടെ സദസ് ആ പരിപാടിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ സദസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സിൽപ്പെടുത്തി തരുമാരാകട്ടെ. നേരത്തെ മള്ളൂർ സാദി ഉസ്താദ് അവർ നിങ്ങളോട് പറഞ്ഞു, മൽജ എന്ന് പറഞ്ഞാൽ തന്നെ അഭയകേന്ദ്രമാണ്. 17 രീതിയിലധികമുള്ള റിലീഫുകൾ ഇന്ന് മൽജയിന്റെ കീഴിൽ നടക്കുകയാണ്. 7 ലക്ഷം ഉറുപ്പ്യയിലധികം മാസാമാസം മൽജയിന് കൊടുക്കാൻ വേണ്ടി തന്നെ വേണം. ഒരുപാട് കിഡ്നി രോഗികൾ, ഒരുപാട് മറ്റുള്ള രോഗികൾ, ഒരുപാട് പാവപ്പെട്ട ഐത്താമുകളുടെ അനാഥ മക്കളുടെ രക്ഷിതാക്കൾ പലരും ഈ സദസ്സിലുണ്ട്. ആ റിലീഫ് വാങ്ങാൻ വേണ്ടി വന്നവർ നിങ്ങൾക്ക് അവിടെ കാണാം ആ ക്യൂ നിൽക്കുന്നത്. അതും മറ്റും അതിന്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡുകളൊക്കെ ശരിയാക്കാൻ അവരെ കാർഡിൽ സീലിടാൻ ആ പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഇത് ഒന്ന് ചിന്തിച്ചാൽ മതി. ഇന്നൊരു സഹോദരൻ വന്നിട്ട് എന്നോട് പറയുന്നു, തങ്ങളെ എന്റെ
കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക്, അതായത് എന്റെ മരുമകൻ എന്റെ മകളുടെ ഭർത്താവിന്റെ കിഡ്നി ഫെയിലറായി കൊല്ലങ്ങളായി, നിങ്ങൾ ആ മരുമകന്റെ ഡയാലിസിന് വേണ്ടി നല്ലൊരു സംഖ്യ മാസാമാസം ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസത്തിന്റെ ഡയാലിസിസ് സംഖ്യ മാങ്ങി, ഇതിപ്പോ അടുത്ത് അയാൾ മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. പിന്നെ എന്താണെന്നറിയോ അവർ പറയുന്നത്, തങ്ങളെ അയാൾ ഏതായാലും മരിച്ചു, അയാളുടെ മൂന്ന് മക്കൾ, രണ്ട് പെൺമക്കൾ, ഒരു ചെറിയ ആൺകുട്ടി, മൂന്നും യത്തീമിന്റെ പ്രായത്തിലുള്ളതാണ്. ഒന്ന് 9 വയസ്സ്, ഒന്ന് 6 വയസ്സ്, ഒന്ന് 4 വയസ്സ്. 4 വയസ്സിന്റെ ആൺകുട്ടിയെ കൊണ്ടുവന്നിരുന്നു. ഞാൻ ഇതിന്റെ പുറക്കെ തടി കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകുമാരാകട്ടെ. ഇനി അവർ ചോദിക്കുന്നത്, എന്റെ മകന്റെ ഡയാലിസിന് വേണ്ടി നിങ്ങൾ കൊടുത്തു, അയാൾ മരിച്ചു, ഇനി എന്റെ മകൾ വിധവയാണ്, എന്റെ മകൾക്ക് ആരുമില്ല, എന്റെ മകൾക്ക് 3 യത്തീംകുട്ടികളുണ്ട്, ആ മക്കൾക്ക് എന്തെങ്കിലും തരുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് മൽജയിന്റെ കീഴിൽ ഓർഫൻ ഹോം കെയർ എന്ന പേരിൽ അനാഥ യത്തീമക്കൾക്ക് ആ ഒരു കുട്ടിക്ക് 1000 ഉറുപ്പിക വെച്ച് വീട്ടിലേക്ക് തന്നെ കൊടുക്കുന്ന ഒരു ഫണ്ട്, ഓർഫൻ ഹോം കെയർ എന്ന പേരിൽ മൽജയിന്റെ 17 രീതിയുള്ള റിലീഫിൽ ഒന്ന് അതാണ്. നിങ്ങൾക്കുള്ള ആ പുള്ളിമാർക്ക് പേരെ കുട്ടികളെ ഓർപ്പൺ ഹോം കെയറിന്റെ കീഴിലായി ഇൻഷാല്ലാ അടുത്ത മാസം മുതൽക്ക് റിലീഫ് തരാം, ആലോചിക്കാം, നിങ്ങളൊരു അപേക്ഷ ഓർമ്മക്ക് വേണ്ടി കൊടുക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, മൽജഹ് എന്ന് പറയുന്ന ഈ സ്ഥാപനം, ഇതിന് പേര് സൂചിപ്പിച്ചത് വന്ദ്യരായ ശൈഖുന പുസോട് തങ്ങൾ ഉസ്താദ് വറുകളാണ്. അള്ളാഹു ഒരു തർജ ഉയർത്തി കൊടുക്കട്ടെ. മൽജഹ് എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രം. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്ത് രോഗമുണ്ടായാലും, എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നാലും വരുന്നത് മൽജയിലേക്കാണ്. വന്ദ്യരായ പുസോട് തങ്ങൾ ഉസ്താദ് വറുകൾ അന്ന് ഈ സ്ഥാപനത്തിന് മൽജഹ് എന്ന് പേര് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിന്റെ ഭാവി ഇങ്ങനെയാകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ സാക്ഷാൽ ഇതൊരു അഭയകേന്ദ്രം തന്നെയാണ്, അഭയകേന്ദ്രം തന്നെയാണ്. ഇവിടെ ദർസ് നടക്കുന്നു, ദാവ കോളേജ് നടക്കുന്നു, വുമൻസ് കോളേജ് നടക്കുന്നു, അതിന്റെ കൂടെ വിപുലമായ രീതിയിലുള്ള റിലീഫ് ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനം നടക്കുന്നു. 7 ലക്ഷം റുപ്യയിലധികം ഇവിടെ മാസാമാസം കൊടുക്കാൻ വേണ്ടി ചെലവുണ്ട്. സ്ഥാപനത്തിന്റെ 3 ലക്ഷം റുപ്യ വേറെ, അതല്ലാതെ മാസാമാസം ഇവിടെ അവസാനം ഇൻഷാല്ലാഹ് ഇവർക്ക് നമ്മളെ ഉസ്താദ്മാർക്ക് അവാർഡ് കൊടുത്തതിന് ശേഷം നമ്മളെല്ലാവരും ചേർന്ന് ആ വലിയ റിലീഫിന്റെ കൂമ്പാരം ഇവിടുന്ന് നമുക്ക് വിതരണം ചെയ്യാനുണ്ട്. അപ്പൊ മാസാമാസം 7 ലക്ഷം റുപ്യയിലധികം വേണം. ഗൾഫിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഇൻഷാല്ല ഒക്ടോബർ ആദ്യം എനിക്കൊന്ന് ഗൾഫിൽ പോകണമെന്നുണ്ട്. ഗൾഫിലെ അവസ്ഥ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകുമാരാകട്ടെ. അപ്പൊ നിങ്ങളൊക്കെ ദ്വാരക്കണം, അകമഴിഞ്ഞുകൊണ്ട് മൽജയിനെ നിങ്ങൾ സഹായിക്കണം. മൽജയിന്റെ പള്ളിന്റെ പണി പൂർത്തിയായി. 74 ലക്ഷം റുപ്യ പള്ളിക്ക് ചെലവായി, 25 ലക്ഷം റുപ്യ കിട്ടിയിട്ടുള്ളൂ. 40 ലക്ഷം റുപ്യയിലധികം കടാണ്. അതിന്റെ പുറമെ ആ ബിൽഡിങ്ങിന് പൂർണ്ണമായും ഒരു 100 ഓളം ജനല് വിൻഡോ നിങ്ങൾക്ക് കാണാം. ഒരു വിൻഡോ, അതിന്റെ ഗ്രിൽസ്, അതിന്റെ ഗ്ലാസ് അടക്കം 1500 രൂപ ചെലവുണ്ട്. അതിന്റെ ഫണ്ട്, അതിന് പൈസയെ കിട്ടിയിട്ടില്ല. ഈ 74 ലക്ഷം റുപ്യയിൽ അത് പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഒരു വിൻഡോക്ക് 5000 രൂപ വെച്ചാൽ 100 വിൻഡോക്ക് 5 ലക്ഷം റുപ്യയായി. ഇവിടെ വിമൻസ് കോളേജ് നടക്കുന്നു. വിമൻസ് കോളേജിന് 100 ബെഞ്ചും ഡെസ്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബെഞ്ചും ഡെസ്കിന് 6000 രൂപ ചെലവുണ്ട്. അത് കഴിഞ്ഞ കൊല്ലം പകുതിയാക്കി, കൊല്ലം പകുതിയാക്കി, അതും 6 ലക്ഷം റുപ്യക്ക്. ഒരു ഫണ്ടും ഇല്ല. നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇതൊന്നൊക്കെ മനസ്സിലാക്കി, ഒരു വിൻഡോന്റെ പൈസ തരുന്നാ കഴിയുന്നവർ, ഒരു പിന്നെ ബെഞ്ചും ഡെസ്കിന്റെ പൈസ തരാൻ കഴിയുന്നവർ, നിർബന്ധിക്കുന്നില്ല, സൗകര്യം പോലെ സാന്ദർഭികമായി നിങ്ങൾ ഏറ്റെടുക്കണം, കഴിവുള്ളവർ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതിന്റെ പുറമെ സഹോദരങ്ങൾ 1.5 കോടിയോളം റുപ്യ മൽജഹ് കടത്തിലാണ്. കാരണം പള്ളിന്റെ കടം ഇത് ഇവിടെ താഴെ ഈ പിന്നെ സ്ലാബ് ഇട്ടിട്ട് ഇപ്പൊ മുന്നേ മണ്ണായിരുന്നു ഇവിടെ, ഇതിന്റെ മണ്ണെല്ലെടുത്ത് ഫുള്ളായിട്ട് സ്ലാബ് ഇട്ടു. അത് 49 ലക്ഷം റുപ്യ ചെലവായി. അതിലും ഒരു 10 ലക്ഷം റുപ്യ കിട്ടിയിട്ടുള്ളൂ. ഇനിയും ഒരു 45 ലക്ഷം റുപ്യ വേണം ഇതിന്റെ ഫിനിഷ് ആക്കാൻ, പെണ്ണുങ്ങളെ അടിയിൽ ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ശരിയത്ത് പഠിപ്പിക്കാൻ. ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ സ്ഥലം മതിയാകുന്നില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ അടുക്കലേക്ക് ബക്കറ്റ് വരുമ്പോ നല്ലൊരു സംഖ്യ ഈ നമ്മളെ മൽജയിന്റെ റിലീഫിനെല്ലാം നിയത്താക്കിയിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മളെ പള്ളിക്ക് മിമ്പർ ഉണ്ടായിരുന്നില്ല. നമ്മൾ അബ്ബാസ് ഹാജി ഓറുകൾ
നമ്മളെ പള്ളിക്ക് ഒരു നല്ലൊരു മെമ്പറാക്കിയിട്ട് തന്നിട്ടുണ്ട്. കുറച്ചു മരം ഷെട്ടികൊപ്പയിൽ നമ്മളെ പ്രാവപ്പെട്ട പ്രവർത്തകന്മാർ കൊണ്ടുതന്നിട്ടുണ്ട്. ബാക്കി എല്ലാ മരവും വിട്ട് അതിന്റെ എല്ലാ ചെലവും തന്ന് ഒരു പള്ളിക്കൊരു മെമ്പർ ബഹുമാനപ്പെട്ട അബ്ബാസാജി അവർകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് അത് കബൂൽ ചെയ്യുമാരാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും നല്ല നിയ്യത്തിൽ തങ്ങൾ പറഞ്ഞു നീ ദിക്ർ ചൊല്ലണം, ദിക്ർ സ്വലാത്ത് ഇതെല്ലാം അവനുള്ള കലിമാ തത്ലുബു നിന്റെ പ്രയാസങ്ങൾ തീരാൻ, നിന്റെ ബുദ്ധിമുട്ടുകൾ തീരാൻ, നിന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ ദിക്റും സ്വലാത്തും നിന്നെ സഹായിക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സദസ്സിൽ ഒരുപാട് കിഡ്നി രോഗികളുണ്ട്, ഒരുപാട് മാരകങ്ങളായ ക്യാൻസർ രോഗികളുണ്ട്, പല രോഗികളുണ്ട്. പ്രത്യേകമായി കിഡ്നി രോഗികളോട് എനിക്ക് പറയാനുള്ളത്, അവർ ഇവിടെ ഡയാലിസിന്റെ റിലീഫ് വാങ്ങാൻ വേണ്ടി വന്നവരാണ്. അതിന്റെ കൂടെ സ്വലാത്തിൽ നിങ്ങൾ പങ്കെടുത്തു. ഈ സ്വലാത്ത് ചൊല്ലി തീരുന്നതിനിടക്ക് നിങ്ങൾ മനസ്സിൽ കരുതണം, രാജാതിരാജനായ മലിക്കുൽ മുലൂക്കായ ഷാഫിയായ കാഫിയായ അല്ലാ ദയാലിസ് ഇല്ലാതെ ജീവിക്കാൻ തൗഫീഖ് തരണം, അതിനുള്ള ആഫിയത്ത് തരണം എന്ന് നിങ്ങൾ മനസ്സിൽ കരുതി ചെല്ലുക. അല്ലാഹുവിന് ഒരു പ്രയാസവും ഇല്ല. റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ചിടത്തോളം ഡയാലിസിസ് ചെയ്ത് തന്നെ ജീവിക്കണമെന്ന് അവനൊരു കുറവില്ല, അവനൊരു കൂടാനും ഇല്ല. ചത്തുപോയ ഈ കിഡ്നി ഇനി ജീവൻ വെക്കൂലെന്ന് ഡോക്ടർമാർ പറഞ്ഞാലും അതിനെ പുതു ജീവൻ വെപ്പിക്കാൻ അല്ലാഹുവിന്റെ കഴിവും സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ കരുതുക, ഡയാലിസ് ഇല്ലാതെ ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ, അതിനുള്ള ആഫിയത്ത് തരട്ടെ. നമ്മളെ മൽജയിന്റെ വലിയ പ്രവർത്തകനായിരുന്ന ബഹുമാനപ്പെട്ട സുലൈമാൻ ചാ, അയാളെ മകന് കിഡ്നി ഫെയിലറായി. 22-23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഉമ്മാന്റെ കിഡ്നി മാറ്റിവെച്ചു, കുറെ കാലം ഡയാലിസ് ഇല്ലാതെ ജീവിച്ചു. ഇപ്പൊ വീണ്ടും ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞ് അസന സുലൈമാൻചിമയുടെ ഭാര്യയും മകനെ കൊണ്ടുപോയി മംഗലാപുരം KMC ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പ്രയാസം ഉണ്ടാവും, 50 ലക്ഷം റുപ്യയിലധികം ചെലവാക്കി സ്വന്തം ഉമ്മാന്റെ കിഡ്നി മാറ്റി എടുത്തു വെച്ചു. 50 ലക്ഷം റുപ്യ ചെലവാക്കി, എത്ര പ്രയാസമുണ്ട്. കിഡ്നി മാറ്റി വെക്കുന്ന പറഞ്ഞാൽ വലിയ വിഷയമാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. എന്നിട്ടും വീണ്ടും ഡയാലിസിസ്, എന്തൊരു പരീക്ഷണമാ. റബ്ബേ നീ അവർക്ക് സലാമത്ത് കൊടുക്കണേ അല്ലാ, സർവ പരീക്ഷണങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. വരും കാലങ്ങളിൽ ഡയാലിസ് ഇല്ലാതെ ജീവിക്കാൻ ആ സുലൈമാൻചന്റെ മകന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ സദസ്സിലുള്ള രോഗികൾ, പ്രയാസമുള്ളവർ, കടവുള്ളവർ, പെൺമക്കളെ കെട്ടിക്കാനുള്ളവർ, പുതിയാപ്പിളെ കെട്ടേണ്ടവർ, തുടങ്ങിയ വീട്ടിന്റെ പണി പൂർത്തിയാകേണ്ടവർ, ഗൾഫിൽ പോകാൻ വിസ കിട്ടേണ്ടവർ, എന്തെല്ലാം പ്രയാസത്തിലുള്ള പലരും ഈ സദസ്സിലുണ്ട്. നമ്മുടെ ജമാൽക്ക വിട്ടൽ ജമാൽക്ക ഉണ്ട്, ബഹ്റൈന്റെ KCFന്റെ പ്രഗത്ഭനായ പ്രസിഡന്റാണ്, നമ്മുടെ സദസ്സിലുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിൽ, ഗൾഫുകാരായ ഇബ്രാഹിം വളവൂർ, അങ്ങനെ റഹീം സാദി ഖത്തർ, ഇങ്ങനെ കുറെ ആളുകൾ പേര്, അതുപോലെ മന്ദക്ക് ഇബ്രാഹിം, നമ്മളെ ഉപ്പിനങ്ങടി മട്ട മട്ടയിലെ ഇബ്രാഹിം എന്ന് പറയുന്ന തായിഫിന്റെ പുറത്ത് മന്തക്കിലുള്ള ഒരു പ്രവർത്തകനാണ്. ഞാൻ എപ്പോഴും അവിടെ പോയി, എപ്പോഴും ഒരിക്കൽ പോയിരുന്നു. പോയിട്ട് അയാൾ എല്ലാ ജനങ്ങളിലടത്തേക്കും കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മൾ റിലീഫിന്റെ കാര്യം പറഞ്ഞു. അവർ 100 റിയാൽ, 50 റിയാൽ, 25 റിയാൽ എല്ലാം കൊടുക്കാൻ വേണ്ടി ഏറ്റെടുത്തു. ഒരു ചെറിയൊരു സംഖ്യ മാസാമാസം അയാൾ തന്നെ പോയിട്ട് ഒരു റിസീവറിനെ പോലെ, വലിയ ബിസിനസ്സുകാരനാണ്, റിസീവറിനെ പോലെ നല്ലോണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന പൈസ ഇവിടെ അയച്ചു തരികയാണ്. അതാണ് ഇപ്പൊ എന്റെ കയ്യിൽ കൊണ്ടു തന്ന് ഈ മാസത്തിന്റെ പൈസ. ഇങ്ങനെ പലരും തന്ന നാണയ തുട്ടുകളും പൈസകളും ഉപയോഗിച്ചിട്ടാണ് സഹോദരങ്ങളെ ഇവിടുത്തെ റിലീഫ് നടക്കുന്നത്. ഇപ്പൊ തീരെ മതിയാകുന്നില്ല, നിങ്ങളൊക്കെ ദ്വാരക്കണം. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു കിഡ്നി ഫെയിലറായ ഒരു രോഗി, അയാള് കിഡ്നി ഫെയിലായ ഉടനെ മൽജയിലേക്ക് വരുന്നില്ല, അയാള് സ്ഥലം വിൽക്കുന്നു, വീട് വിൽക്കുന്നു, പെഞ്ഞായിന്റെ പൊന്നെല്ലാം വിൽക്കുന്നു, എല്ലാം വിറ്റിട്ട് തീർന്നിട്ട് ഡയാലിസിന്റെ ബ്ലോക്കിൽ ഡയാലിസിസ് മാസത്തിൽ 8 ഡയാലിസ്, 10, 12 ഡയാലിസ്, 35-40,000 രൂപ വേണം. പുര വിറ്റു, ജാഗ വിറ്റു, എല്ലാം വിറ്റു. അങ്ങനെ ഡയാലിസിസ് ചെയ്യുന്ന സമയത്താണ് അടുത്ത ചങ്ങായി പറയുന്നത്, അപ്പുറത്തൊരു ഡയാലിസിന്റെ കിഡ്നി രോഗി, ഇപ്പുറത്തൊരു കിഡ്നി രോഗി. അവർ തമ്മിൽ കുശലാന്വേഷണം പറയുമ്പോ അപ്പുറത്തെ രോഗി പറയുന്നു, നിങ്ങളെ എന്ത അവസ്ഥ, എന്റെ സ്ഥലം വിറ്റ്, ജാഗ വിറ്റ്, എല്ലാം വിറ്റ്, എത്ര വേണോ 45,000 രൂപ വേണം മാസം ഡയാലിസിന്. എന്ത് വയ്യല്ലേ, പള്ളി കമ്മിറ്റി ഒരു കത്ത് തന്നെ, അതിന്റെ ബസ് സ്റ്റാൻഡിൽ പള്ളിന്റെ കവാടത്തിൽ പോയിട്ട് ഞാൻ യാചിക്കുന്നു, വേറൊരു വയ്യൂല്ല. ആ നിങ്ങളൊരു പണിയാക്കി, നിങ്ങൾ ഉജിരയിലൊന്ന് പോയി നോക്കി, മൽജയിലൊന്ന് പോയി നോക്കി, തങ്ങളെ കാണി. അപ്പൊ തങ്ങൾ നിങ്ങൾക്ക് എല്ലാ ചെലവിന്റെ കണക്കെടുത്തിട്ട് ഒരു ഡയാലിസിന്റെ പൈസ 1,000 മുതൽ 3,800 രൂപ ഏതെങ്കിലും ഒരു വകുപ്പിലേക്ക് നിങ്ങൾക്ക് ചേർത്തിട്ട് എല്ലാ മാസവും തരും, നിങ്ങൾ പോയി നോക്കി.
അങ്ങനെ ആ രോഗിനെ ഒരു കാറിലിട്ട് ഭാര്യ മക്കള് നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഒരു വലിയ ഒരു ചീലയിൽ ഫയലുമായിട്ട് കൊണ്ടുവന്ന് ചേർക്കുന്നു. കാണുമ്പോ തോന്നും അയാൾ നാളെ തന്നെ മരിക്കും. അപ്പൊ കുടുംബക്കാരോട് നമ്മൾ പറയും ഈ ഏലച്ചുപ്പ് എന്നെ കൊടുക്കാൻ തികയുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കൂല എന്ന് പറയുമ്പോ കണ്ണ് നീറൊലിപ്പിച്ചുകൊണ്ട് ആ കിഡ്നി രോഗിന്റെ ഭാര്യയും മക്കളും നാട്ടുകാരും പറയുന്നു, തങ്ങളെ നിങ്ങൾ ഇത്രയൊക്കെ ഏറ്റെടുത്തില്ല, ആ കൂട്ടത്തിൽ ഇയാളെയും ഒന്ന് ഏറ്റെടുത്തോളി. കാരണം അവർക്ക് ഒരു രോഗിയാണ്, നമ്മക്കോ ഇപ്പൊ 115 കിഡ്നി രോഗികളുണ്ട്. ഡയാലിസിന്റെ പൈസ മാസാമാസം കൊടുക്കുന്നത് ദാവണകര, ശിവമൊക്ക, സാഗർ, കുന്താപ്പുറം, ഉടുപ്പി, കൊടക്, കുന്താപ്പുറം, കാസർഗോഡ്, കുമ്പള, പെർള, പതിയടക്കം, മഞ്ചേശ്വരം, ഉള്ളാള്, ഇങ്ങനെ തുടങ്ങി കൊയിലാണ്ടി വരെ പരന്നു കിടക്കുന്ന പല സ്ഥലങ്ങളിലായി 115 കിഡ്നി ഫെയിലറായ രോഗികൾക്ക് മാസാമാസം 1000 രൂപ മുതൽ 3800 രൂപ വരെ മൈൽചൊന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഞമ്മ തീരുമാനിച്ച് തവക്കുലാക്കിയിട്ട് അവരെ ഏറ്റെടുക്കുകയാണ്. പിന്നെന്ത് ചെയ്യും? ഇനി തരൂല എന്ന് പറഞ്ഞ് അവര് പിന്തിരിഞ്ഞ് അയച്ചാൽ 2 മാസം കഴിയുമ്പോ ചിലപ്പോ പോകുന്നത് തങ്ങള് നിങ്ങള് നിങ്ങളുടെ അടുക്കലേക്ക് ഡയാലിസിന്റെ പൈസക്ക് വന്നേ, നിങ്ങൾ കൊടുത്തില്ലല്ലേ, അത് അയാൾ മരിച്ചുപോയി. എത്ര ഖേദം ഉണ്ടാവും സഹോദരങ്ങളെ! ഈ ഖേദം ബേജാറ് വരാതിരിക്കാൻ വേണ്ടി തവക്കുലാക്കി ഏറ്റെടുക്കുകയാണ്. കഴിവുണ്ടായിട്ടില്ല, 8 കോടിയോളം ഉറപ്പിക 9 കൊല്ലത്തിന് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഷെഡ് നിങ്ങൾക്ക് കാണാം, ഇപ്പോഴും പള്ളിന്റെ പണി ആ അവസ്ഥയിലാണുള്ളത്. ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടൊരു ഓഫീസില്ല, ഇതിനൊക്കെ പണി നടക്കാൻ ഇനിയും കുറെ പൈസ വേണം. അതുകൊണ്ട് കിഡ്നി ഫെയിലായിട്ട് ഡയാലിസ് ചെയ്യാൻ വരുന്നവരൊക്കെ ഏറ്റെടുക്കുകയാണ്, വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ മൽജയിന്റെ പ്രചാരകരാകണം, നിങ്ങളൊക്കെ മൽജയിന്റെ സഹായികളാകണം. നമുക്കും ഭാര്യ മക്കൾക്ക് കുടുംബത്തിന് ഡയാലിസിസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു തള്ളിവിടാതിരിക്കുമാരാകട്ടെ. തന്ന ആരോഗ്യം മരണം വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. റോഹിംഗ്യൻ മുസ്ലിംകൾ സഹോദരങ്ങൾ, നിങ്ങളൊക്കെ വീഡിയോയിലും നെറ്റിലൊക്കെ കണ്ടു സഹോദരങ്ങൾ, വളരെ പ്രയാസം, വലിയ പരീക്ഷണം. ചെറിയ കുരുന്ന് മക്കളെ കരണ്ട് ഷോക്ക് കൊടുത്തു കൊല്ലുന്നു, ജീവനോടുകൂടി കൈ മുറിച്ചു മാറ്റുന്നു, ജീവനോടുകൂടി കാല് മുറിച്ചു മാറ്റുന്നു, ജീവനോടുകൂടി ചെവി മുറിച്ചു മാറ്റുന്നു, കത്തിയിൽ കുത്തുന്നു, ചവിട്ടുന്നു, കാല് പിടിച്ചിട്ട് 2 കഷ്ണമാക്കുന്നു. സഹോദരങ്ങളെ, ഒരാളും ഇല്ല ചോദിക്കാൻ, വലിയൊരു പ്രയാസം. റോഹിംഗ്യൻ മുസ്ലിംകൾ, മ്യാൻമറിലെ മുസ്ലിംകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഒരു പ്രയാസം തീർത്തു കൊടുക്കട്ടെ. ചെറിയൊരു ആശ്വാസം ഇപ്പൊ അവർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. കത്ത് പിന്നെ തുർക്കി ഇടപെട്ടുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശോ വളരെ പാവപ്പെട്ട രാജ്യമാണ്, അവരെ അഭയാർത്ഥികളായി സ്വീകരിച്ചുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് ആ വലിയ മഴയത്ത് ഒഴുകിപ്പോകുന്ന പുഴയിലും കടലിലും കുഞ്ഞുങ്ങളെയും കോഴികളെയും ആടുകളെയും പാണ്ഡവമൊക്കെ തലയിൽ കയറ്റി റോഹിംഗ്യൻ മുസ്ലിംകൾ ബംഗ്ലാദേശിൽ അഭയാർത്ഥികളായി പോകുന്ന രംഗം സഹോദരങ്ങളെ നമ്മൾ കാണുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരേ ഒരു കാര്യം റബ്ബിനോട് ദുആ ചെയ്യുക. ഇന്ന അശദ്ദ സിലാഹിൽ മുഅ്മിനി അത്വാഉ കമാ ഖാല റസൂലുള്ളാഹി ഹബീബായ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം, ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ ദുആയാണ്. നമുക്ക് റോഹിംഗ്യൻ മുസ്ലിംകൾക്ക് എന്തും കൊടുക്കാൻ കഴിയില്ല, അവരെ പോയി ആ നാട്ടുകാരോട് യുദ്ധം ചെയ്ത് തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഒന്നേ ഒന്ന് കഴിയും അള്ളാഹുവിനോട് ദുആരക്കാൻ. ഒറ്റക്കും കൂട്ടമായും മ്യാൻമറിലെ മുസ്ലിംകൾക്ക് വേണ്ടി ദുആരക്കുക. അള്ളാഹു ആ നാട്ടിന് ഫത്ഹ് കൊടുക്കട്ടെ, സലാമത്ത് കൊടുക്കട്ടെ. അതേ നാട്ടിൽ ഇസ്സത്തോടുകൂടി ജീവിക്കാൻ അവർക്ക് എല്ലാ വഴികളും അള്ളാഹു എളുപ്പമാക്കട്ടെ. എല്ലാം നിയത്ത് വെച്ചിട്ട് മനസ്സിൽ ചെല്ലുക. അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ. ശഹീദങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ ദിക്റും സലാത്തും തീർന്നാൽ നമ്മൾ അവാർഡ് ദാന ചടങ്ങും പിന്നെ റിലീഫ് വിതരണവും കഴിഞ്ഞ് ഉടനെ നമുക്ക് ദ്വാരുന്നിട്ട് പിരിയാം. എല്ലാം നല്ല അച്ചടക്കത്തിൽ ഇരിക്കുക. പല ഉദ്ദേശം വെച്ചിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ദിക്റും സലാത്തൊക്കെ ചെല്ലുമ്പോ മനസ്സിൽ കരുതുക, ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതൊക്കെ വിശദീകരിക്കാൻ സമയമില്ല. ആടും കോയും പഞ്ചസാരയും കുറെ നേർച്ചകൾ വന്നിട്ടാണ് ഇത്ര കാലം ഇവിടെ ഒക്കെ നടന്നത്. ഇപ്പൊ ഒരു സഹോദരൻ പറഞ്ഞു, ഒരു കുട്ടിക്ക് മാരകമായ രോഗമാണ്, എന്തോ ഒരു നേർച്ച ആക്കിയിട്ടുണ്ട്. അള്ളാഹു പൂർണ്ണമായി ശിഫിയാക്കി കൊടുക്കട്ടെ. പലരും പെൺകുട്ടികളെ കെട്ടിക്കാൻ, കടം വീടാൻ, വീടുണ്ടാകാൻ, ഗൾഫിൽ പോകാൻ, ശമ്പളം കൂടാൻ, എന്തൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടോ അതൊക്കെ ദിക്ര ചൊല്ലുമ്പോ കരുതുക. അള്ളാഹു പൂർത്തിയാക്കി തരുമാരാകട്ടെ. അടുത്ത സ്വലാത്ത് ഒക്ടോബർ 19 അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാരാകട്ടെ. നമുക്ക് അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞ് 2 ഉസ്താദുമാരും 5-5 മിനിറ്റ് നമുക്ക് ആശംസാ പ്രസംഗം നടത്തി നമ്മളെ സന്തോഷിപ്പിക്കും. അള്ളാഹു തോഫീക്ക് നൽകുമാരാകട്ടെ. ഇലാഹ ഹദ്റത്ത് നബീന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അഹ്ലിൽ ഖൈരി കുല്ലിഹി അജ്മഈൻ. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹം
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس تقبل الله أبدا ريليف إني ويندي كيو نيكنور نيغال ريكارد إني پاني يلن كأي نالي بدا وندي تيريكنم صلاة ദുആ കഴിഞ്ഞ് നിങ്ങൾക്ക് അരിയും ക്യാഷും റിലീഫ് ഒക്കെ നിങ്ങളെ കയ്യിൽ തരും. അതുകൊണ്ട് അവിടെ സൈഡിൽ ആരും നിൽക്കാതെ ഈ സദസ്സിൽ തന്നെ ഇരുന്ന് ഈ സദസ്സ് ഭംഗിയാക്കി തരണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മൾ വളണ്ടീസ് പ്രവർത്തകന്മാരോട് നിങ്ങൾ നല്ലോണം സഹകരിക്കണം. ഇവിടെ ഒരുപാട് പണിയുണ്ട്. ഭക്ഷണ വിതരണം ചെയ്യണം, നിങ്ങളെ പേരെഴുതണം, നേർച്ച വാങ്ങണം, അരി വിതരണം നടത്തണം, ഈ ക്യാഷ് റിലീഫ് കൊണ്ടുതന്ന് നിങ്ങൾക്ക് തരണം. ഇതൊക്കെ നടക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. അതുകൊണ്ട് റിലീഫ് വാങ്ങുന്നവർ അവരവർ കൺട്രോൾ ചെയ്ത് നമ്മളെ പ്രവർത്തകന്മാരോട് സഹകരിച്ച് കസേരയിൽ തന്നെ വന്ന് ഇരുന്ന് ഈ സദസ് ഭംഗിയാക്കി തരണം. അല്ലാഹു നമ്മളെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരുമാരാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറു റബ്ബകും അസ്തഗ്ഫിറുല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹിൽ അദീം استغفر الله العظيم 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 إلهي أنت مقصودي ورضاك مطلوبي
جددوا إيمانكم من أمروا قلوبكم وصينوا ألسنتكم بقولي لا إله إلا الله 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 إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلهي أنت مقصودي ورضاك مطلوبي الله എന്ന ذكر ചൊല്ലുകയാണ് ഇസ്മുൽ ആദമാണെന്ന് ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ദിക്റാണ് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത് അതാണ് നേരത്തെ പറഞ്ഞു ദുക്കുരില്ലാ നീ അല്ലാഹ് എന്ന് പറയുക ഫൈന്നഹു അവനുൽ കലിമാത്തുലുബൂന്ന് ഹബീബായ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതാണ് അതുകൊണ്ട് സദസ്സിലുള്ള ഓരോരുത്തരും നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ട് വന്നോ അത് പൂർത്തിയായി കിട്ടണമെന്ന് ഒരു സദസ്സിൽ ഒരാൾ എന്നോട് പറഞ്ഞു തങ്ങളെ എന്റെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു ഒരുപാട് കടമുണ്ട് വീട്ടാൻ വേണ്ടി ത്വരക്കണം അള്ളാഹു ആ സഹോദരന്റെ അടക്കം ആരൊക്കെ കടമുണ്ടോ ഓരൊക്കെ കടങ്ങൾ അള്ളാഹു വീട്ടി കൊടുക്കട്ടെ കല്യാണം കഴിയണമെങ്കിൽ സ്ഥലത്തിന്റെ കച്ചവടമായി കിട്ടണം അള്ളാഹു കച്ചവടാക്കി കൊടുക്കട്ടെ ഒരുപാട് ഗർഭിണികൾ അള്ളാഹു സുഖപ്രസവമാക്കി കൊടുക്കട്ടെ ഒരു പ്രസവിച്ച കുഞ്ഞ് ഹോസ്പിറ്റലിലാണ് 7 മാസത്തിൽ പ്രസവിച്ചു ആരോഗ്യമില്ല വളർച്ചയില്ല പെട്ടെന്ന് അള്ളാഹു ആഫിയത്തിലേക്ക് കൊടുക്കട്ടെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കട്ടെ ഇങ്ങനെ പലരും രോഗികളാണ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വീടുകളിലുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയേക്കപ്പെട്ട രോഗികളുണ്ട് ഒരുപാട് കിഡ്നി രോഗികൾ കിഡ്നിക്ക് തകരാറുണ്ട് എന്ന് പറഞ്ഞ രോഗികൾ മക്കളില്ലാതെ 8-10 കൊല്ലങ്ങളായി ഇനി നിനക്ക് മക്കൾ ഉണ്ടാകൂല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആളുകൾ ഒന്നും നിരാശപ്പെടേണ്ട ലാ തഖ്നതു മിർ റഹ്മത്തില്ല നിങ്ങൾ നിരാശപ്പെടേണ്ട അള്ളാഹുവിനോട് അചഞ്ചലമായ വിശ്വാസം വെച്ചുകൊണ്ട് നമ്മളെ മഹാന്മാരായ ഉസ്താദുമാർ സാദാത്തുക്കളൊക്കെ തവസ്സുലാക്കി പ്രത്യേകിച്ച് ഉസ്താദിന്റെ ഉറൂസ് നടക്കുന്ന ദിവസമാണെന്ന് ആ ഉസ്താദിന്റെ പേരിലാണ് 2 പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് നമ്മൾ അവാർഡ് കൊടുക്കുന്നത് സഹോദരങ്ങളെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരാണ് ഈ പൈസ കൊടുക്കലും അരി കൊടുക്കലും അല്ല വലിയ വിഷയം മാമിൻ സദഖത്തിൻ ഖൈറു ഇൽമി യുൻശർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സദഖകളുടെ കൂട്ടത്തിൽ ധർമ്മത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധർമ്മം ഖൈറു ഇൽമി യുൻശർ പരത്തുന്ന ഇൽമാണ് ഇൽമ് പഠിച്ചു കഠിനാധ്വാനം ചെയ്ത് 10 കൊല്ലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പള്ളി ദർസുകളിലും കോളേജുകളിലും താജുൽ ഉലമയുടെ ശിഷ്യത്വത്തിലും ഓതിപ്പഠിച്ചു പ്രഗത്ഭരായ പണ്ഡിതന്മാരായി വെറുതെ ഉണ്ടാതിരുന്നില്ല സഹോദരങ്ങളെ ഒരുപാട് മുത്തല്ലിമികൾക്ക് ഇൽമ് ചൊല്ലിക്കൊടുത്തു അവരെയും ഉലമാക്കളാക്കി അരിയും പൈസയും അത് തിന്നും ചെലവാകും തീരും അതുകൊണ്ട് നിങ്ങൾ തരണ്ടതല്ല പക്ഷെ അതൊന്നും അല്ല വിഷയം
അതിനേക്കാൾ വലിയ വിഷയം ഇൽമാൻ. ഇതാ ഇവിടെ ഇപ്പോഴും അസ്ഹരി അറബി കോളേജിൽ ദർസ്സ് നടത്തുന്നു. ഖാസിം ഉസ്താദ് അവർകൾ ഒരുപാട് ദർസ്സ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ദർസ്സ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അവർ ശിഷ്യന്മാർക്ക് പഠിപ്പിക്കുന്നു. നമ്മളൊക്കെ മരിച്ചാലും നമ്മുടെ ശിഷ്യന്മാർ ഇങ്ങനെ ഇൽമു നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതല്ലേ മുറിയാത്ത സദഖ? അതാണ് ഹബീബായ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖൈരി ഇൽമി യുൻശർ, പരത്തപ്പെടുന്ന പറഞ്ഞു കൊടുക്കുന്ന ഇൽമാണ് ഏറ്റവും വലിയ സദഖ. ഒന്നേരായ ശൈഖുന അപ്പസോട് തങ്ങൾ ഉസ്താദ് മരണം വരെ ഒരുപാട് രോഗമുള്ള സമയത്ത് പോലും ആ പള്ളിയിൽ മദ്ഹർ പള്ളിയിൽ ഇരുന്ന് ദർസ് നടത്തിയിരുന്നു. ഒരുപാട് കിതാബ് ഓതിയിട്ട് പലരെയും ആലിമിങ്ങളാക്കിയിട്ടുണ്ട്. ആ ഉസ്താദിന്റെ ഉറൂസ് നടത്തുമ്പോൾ രണ്ട് പ്രഗത്ഭരായ ആലിമിങ്ങളെ ആ ഉസ്താദിന്റെ പേരിൽ അവാർഡ് ദാനം നൽകി ആദരിക്കുക. അത് ഉസ്താദിന് വലിയ സന്തോഷം ഉണ്ടാവും. ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം മസൂദ് തങ്ങൾ ഉസ്താദ് അവർക്ക് മുദരീസുമാരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ഞാൻ എരുമാടിനുണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു ദർസിന്. അവിടെ ഒരു വേറൊരു മുദരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഉസ്താദ് പറയും, നിങ്ങൾ രണ്ടാൾ മുദരീസാണെന്ന് പറഞ്ഞ് മറ്റേ മുദരീസിനെ അവഗണിക്കാൻ പാടില്ല, മറ്റേ മുദരീസിനെ നിങ്ങൾ കൊണ്ടൊരു തടസ്സം വരാൻ പാടില്ല, മുദരീസുമാരെ വില എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ എന്നെ പറഞ്ഞ് ഗൗരവമായി നിനക്ക് എന്നോട് പറഞ്ഞു തരികയുണ്ടായി. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഒരു തടസ്സം നിർത്തുന്ന മുദരീസിനോട് പുണ്യരായ പുസോട് തങ്ങൾ ഉസ്താദ് അവർക്ക് എത്ര വലിയ ബഹുമാനമാണെന്ന് ഞാൻ അന്ന് ചിന്തിച്ചു. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം മനസ്സിലാക്കി, ഉസ്താദിന്റെ മനസ്സ് രണ്ട് പ്രഗത്ഭരായ മുദരീസുമാരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ മനസ്സിന് എത്ര സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം, ആ മദദ്, അത് നമുക്ക് ഇങ്ങോട്ട് വരും. ആ കൂട്ടത്തിൽ നമ്മളെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഒന്നരായ ഉസ്താദ് അവർകൾ വഫാത്താകുന്ന സമയത്ത് പറഞ്ഞു, എന്നെ നിങ്ങൾ എന്റെ കടലുണ്ടിയിൽ മറമാടരുത്, എന്നെ നിങ്ങൾ മദ്ഹറിന്റെ മുറ്റത്ത് മരം മറമാടണം. എന്നെ പിരിസം വെക്കുന്നവർ, മദ്ഹറിനെ സ്നേഹിക്കുന്നവർ എല്ലാം ഈ ഭാഗത്തുള്ളവരാണ്. അതുകൊണ്ട് അവർക്കൊരു അത്താണി. എന്റെ ഖബർ സിയാർ ചെയ്യാൻ കോഴിക്കോട് വരാൻ അവർക്ക് പ്രയാസമാകും. അതുകൊണ്ട് മദ്ഹറിന്റെ മുറ്റത്ത് തന്നെ എന്നെ നിങ്ങൾ മറമാടണം എന്ന് ഒന്നിയരായ ഷെയ്ഖുന ഉസ്താദ് അവർ പറയുകയുണ്ടായി. അപ്പോ ഒരു രാജാവിനെ പോലെ മദ്ഹറിന്റെ മുറ്റത്ത് നമ്മൾ സ്വീകരിക്കാൻ ഇന്നും ഉസ്താദ് അവർകളുണ്ട്. ഉസ്താദ് വലിയ പണ്ഡിതനാണ്, എല്ലാവർക്കും അറിയാം. ഒരുപാട് മഹല്ലത്തുകളിൽ കാന്തിയായിരുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, വലിയ ഒരു പ്രശ്ന പരിഹാരത്തിന്റെ ആളുമായിരുന്നു. ഒരു വീട് നിർമ്മിക്കാൻ ഉസ്താദിന്റെ അടുത്ത് പോയാൽ പരിഹാരം പറഞ്ഞു തരും, രോഗം പോയി പറഞ്ഞാൽ അതിന് ചികിത്സ തരും, മരുന്ന് എഴുതി തരും, മന്ത്രിക്കും, വേണമെങ്കിൽ ബർക്കത്തിന് വേണ്ടി എന്തെങ്കിലും അസ്മാവും ചെയ്തു തരും, ഇൽമും ചൊല്ലിക്കൊടുക്കും, ദർസും ചൊല്ലിക്കൊടുക്കും. എല്ലാ വിഷയത്തിലും കാമിലായ വലിയ മഹാപണ്ഡിതനാണ് ഒന്നേരായ ശൈഖുന അപ്പസോട് തങ്ങൾ ഉസ്താദ് അവർ. അവരെ മുഹിബ്ബിങ്ങളാണ് ഈ സദസ്സിലും ഈ സ്റ്റേജിലൊക്കെ ഉള്ളത്. അല്ലാഹു അവരെ ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. പാവപ്പെട്ട ഞങ്ങൾ ഉസ്താദിന് വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു കബൂൽ. ആ ഉസ്താദിന്റെ തിരുനോട്ടം നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ, ഭാര്യ സന്താനങ്ങളിൽ, നമ്മളെ ഇൽമിൽ, തഅലീമിൽ, തദരീസിൽ, നമ്മളെ കച്ചവടങ്ങളിൽ, ബിസിനസ്സിൽ, മരണപ്പെടുന്ന സമയത്തും അല്ലാഹു നമുക്ക് ഉണ്ടാക്കി തരുമാരാകട്ടെ. ആമീൻ യാ റബ്ബല്ലാലമീൻ. നിയ്യത്താക്കിയിട്ട് നിങ്ങൾ ചെല്ലുക. അതുകൊണ്ട് അല്ലാഹ് എന്ന് പറയുന്ന ദിക്ര ചെറുതല്ല. പ്രത്യേകിച്ച് കിഡ്നി ഫെയിലറായ രോഗികൾ, ഈ സദസ്സിലുള്ളവർ, റബ്ബേ എനിക്ക് ഡയാലിസിസ് ഇല്ലാതെ ജീവിക്കാൻ നിന്റെ കുദറത്ത് കൊണ്ട് നീ ശിഫ തരണേ എന്ന് നിയ്യത്താക്കുക. മറ്റുള്ളവർ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ കരുതുക. അല്ലാഹു പൂർത്തിയാക്കി തരുമാനെ. അല്ലാ 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 അന്ന 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 അന്
يا حي يا قيوم 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 إلهي أنت مقصودي ورضاك مطلوبي. സഹോദരങ്ങളെ, ഒന്നിരായ ഷൈഖുന താജുൽ ഉലമ കൂടുതലും ചെല്ലാറുള്ള ഒരു പ്രത്യേക ദിക്റാണ് നൂറല്ലാഹു മർക്കദഹു നഫാനല്ലാഹു ബി ഫിദ്ദാരി റഹ്മാനും റഹീമും. ഈ ദിക്ർ കൂടുതലും ചെല്ലുന്ന അവിടുത്തെ സ്വന്തം പള്ളിയിൽ പോലും ദിക്റിന് പ്രത്യേകമായി ചെല്ലുന്ന ഒരു ദിക്റാണിത്. റഹ്മാൻ എന്ന് പറയുമ്പോൾ ദുന്യവിയായ വിജയവും, റഹീം എന്ന് പറയുമ്പോൾ ആഖിറത്തിന്റെ വിജയവും മനസ്സിൽ കരുതുക. അള്ളാഹു നമ്മളെല്ലാവരും ഒന്നിരായ താജുൽ ഉലമയുടെ ഹക്കുകൊണ്ട്, പൊതുവിടുതങ്ങൾ ഉസ്താദിന്റെ ഹക്കുകൊണ്ട്, മറ്റുള്ള മഹാന്മാരുടെ ഹക്ക് ബർക്കത്തുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, يا رحيم يا الله يا رحمان يا الله 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 يا يا رحيم يا الله يا رحمان يا الله 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 يا رحيم يا يا الله يا رحمان يا الله يا رحيم 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 يا الله يا رحيم يا الله يا رحمان 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 يا الله يا رحيم يا الله يا الله يا رحيم يا الله يا رحمان يا الله يا رحيم يا الله يا رحمان يا الله يا رحمان يا الله يا رحيم 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 يا الله إلهي أنت مقصودي ورضاك مطلوبي.
ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ സലാത്ത് ചൊല്ലുകയാണ് നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം. അല്ലാഹു ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദത്ത് കൊണ്ട് അവിടുത്തെ പേരിൽ ചെല്ലുന്ന സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാം അല്ലാഹു തീർത്തു തരുമാനാകട്ടെ. സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഒരു ശുണ്ടികൊപ്പയിൽ ഒരു രോഗിയുണ്ട്, വരണ്ട, ഒരു ശുണ്ടികൊപ്പന്റെ ഒരു രോഗി, അതാ അയാളെ തൊടന്റെ മുള്ളിൽ പോക്കുന്ന രോഗമാണ് അയാൾക്ക്. അയാൾക്ക് എല്ലാ മാസം വലിയ 5000 രൂപ കൊടുത്തുകൊണ്ട് ഇവിടെ ഇരുന്നോളൂ. അപ്പൊ ഇങ്ങനത്തെ കുറെ രോഗികളുണ്ട്, രോഗങ്ങളൊക്കെ ഒന്ന് ആവശ്യപ്പെടട്ടെ. ഒന്നേരായ പുസ്തക തങ്ങൾ ഉസ്താദുകളുടെ മകൻ ഷെയ്ഖ് തങ്ങൾ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാ സഹോദരങ്ങളെ, അടുത്ത 11 നാര്യത്ത് സലാത്തിന് ദുആക്കെല്ലാം തങ്ങളവർക്ക് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم എല്ലാ മാസവും ചെല്ലുന്ന 11 നാര്യത്ത് സലാത്തിനും അവാർഡ് ദാന ചടങ്ങിനും ശേഷമുള്ള ദുആക്കും ഒന്നേ ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങൾ അവർ നേതൃത്വം കൊടുക്കുന്നതാണ്. അവർ ഏൽപ്പിക്കും.